എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിൽ അല്ലെങ്കിൽ സോളാർ ചാർജ് കൺട്രോളറായ MPPT യിൽ ഉപയോഗിക്കുന്ന കാലിബ്രേഷൻ സ്വിച്ച് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ സൈൻ വേവ് ഇൻവെർട്ടറായ കേ ബോർഡ് ആയാലും അല്ലെങ്കിൽ മെഡി ആയാലും അതും അല്ലെങ്കിൽ സോളാർ ചാർജ് കൺട്രോളുകൾ ഉപയോഗിക്കുന്ന കാലിബ്രേഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്ക് തന്നെ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്വിച്ച് ആണ് കാലിബ്രേഷൻ സ്വിച്ച്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് കാലിബ്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്വിച്ച് ഉണ്ടാക്കുന്ന PCB ആണ്. ഞാനിവിടെ വെച്ചിരിക്കുന്ന ഈ PCBയും അസംബിൾ ചെയ്തിരിക്കുന്ന ബോർഡും അതേപോലെ ഇതിൻ്റെ സ്വിച്ചുകളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടാൽ മനസ്സിലാകുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് ഈ PCB ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടാൻ പോകുന്ന കാലിബ്രേഷൻ സ്വിച്ചിൻ്റെ PCBയിൽ 4 മൈക്രോ കൺട്രോളർ സ്വിച്ചുകളാണ് ഉള്ളത്. അതും വലിയ സ്വിച്ചുകളാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചുകളാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു PCB എന്ന് പറഞ്ഞാൽ ഇതൊരു കോമൺ PCB ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ പൊതുവെ 3 സ്വിച്ചുകളാണ് ഉള്ളത്. ഒരു എൻ്റർ സ്വിച്ച്, ഒരു മൈനസ് അല്ലെങ്കിൽ ലെഫ്റ്റ്, അപ്പ് അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ. അപ്പോൾ ഇതിന് നമുക്ക് ഡൗൺ ബട്ടൺ, അപ്പ് ബട്ടൺ, ഓക്കെ ബട്ടൺ, പിന്നെ ഇതിലൊരു എക്സിറ്റ് സ്വിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില കാലിബ്രേഷൻ സ്വിച്ചിൽ ഒരു എക്സിറ്റ് സ്വിച്ചിൻ്റെ ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സൈൻ വേവ് ഇൻവെർട്ടറായാലും സോളാർ ചാർജ് കൺട്രോളറായാലും 3 സ്വിച്ചിൻ്റെ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 4 സ്വിച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഒരു സ്വിച്ച് ഇടാതിരുന്നാൽ മതി. ഇനിയിപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മൈക്രോ സ്വിച്ചാണ്. അപ്പോൾ ഈ ഒരു മൈക്രോ സ്വിച്ച് വളരെ ക്വാളിറ്റി ഉള്ള ഒന്നാണിത്. അപ്പോൾ ഈ ഒരു സ്വിച്ചിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ലെഗുകളുണ്ട്. 2 ലെഗുകൾ പരസ്പരം കണക്ഷൻ ഉള്ളതാണ്. അതായത് ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ള 4 ലെഗുകളും ആ 4 ലെഗിൽ നിന്നും 2 ലെഗ് ഇങ്ങനെ വരുന്ന 2 ലെഗിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് കോൺടാക്റ്റ് വരുന്നത്. അതായത് പുഷ് ഓൺ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ 4 ലെഗ് ഉള്ളത് നമുക്ക് ഈ 1 ലെഗ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും അടുത്ത ലെഗിൽ നിന്ന് കണക്ഷൻ കിട്ടുന്നതാണ്. ഈ ഒരു മൈക്രോ സ്വിച്ചിന് മാത്രമായിട്ടാണ് നമ്മൾ ഈ PCB ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് അസംബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പം മനസ്സിലാകും. 2 കോൺടാക്റ്റുകൾ ഷോർട്ടിംഗ് ആണ്. അതായത് ഡയറക്റ്റ് പോയിരിക്കുന്നത്. ഈ കോൺടാക്റ്റുകൾ താഴത്തെ മോഡലായിട്ടാണ് കണക്ഷൻ വരുന്നത്. ഇപ്പോൾ എല്ലാ സ്വിച്ചുകളും അതേപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് 2-പിൻ കാലിബ്രേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോ റെസിസ്റ്റർ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു റെസിസ്റ്ററാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കോമൺ PCB ആയതുകൊണ്ട് 4 സ്വിച്ചിൻ്റെ ഓപ്ഷനുള്ള റെസിസ്റ്ററാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എൻ്റർ ബട്ടണിൽ 22K ലെഫ്റ്റ് ബട്ടണിൽ 15K, റൈറ്റ് ബട്ടണിൽ 8K2, എക്സിറ്റിൽ 3K9. അപ്പോൾ നമുക്കിതിൽ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ മെഡിയുടെ റെസിസ്റ്റർ ഒന്ന് നോക്കാം. എൻ്റർ ബട്ടണിൽ ഈ 22K തന്നെയാണ് വരുന്നത്. ഡൗൺ ബട്ടണിൽ 47K, റൈറ്റ് ബട്ടണിൽ 12K ആണ് വരുന്നത്. അപ്പോൾ അതേപോലെ K യിലാണെങ്കിൽ എൻ്റർ ബട്ടണിൽ 220 ohm, അതേപോലെ 5K1 2K2. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ വയർ കണക്ഷൻ കൊടുക്കുന്നത് ഇവിടെ 2 ഹോളുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ കണക്ഷൻ എഴുതിയിട്ടുണ്ട്. അതിൽ 2-പിൻ RMC വയറാണ് നമ്മൾ അതിലോട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കളർ കോഡായ ബ്ലാക്ക്, ബ്രൗൺ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കളർ ഏതായാലും ബ്ലാക്ക് എന്ന് ഉദ്ദേശിച്ചത് ഗ്രൗണ്ട് പോകുന്ന, അതായത് കോമൺ ആയിട്ട് പോകുന്ന ഒരു വയറാണിത്. ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഷോർട്ട് ചെയ്തിരിക്കുന്ന വയറാണ് ഗ്രൗണ്ട് ആയിട്ട് കാണുന്നത്. അടുത്ത ഒരു പിന്നെ പോസിറ്റീവ് ലൈൻ പോലെ നമുക്ക് കണക്കാക്കാം. അതിൽ നിന്നാണ് ഓരോ റെസിസ്റ്ററിൻ്റെ കണക്ഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 5-പിൻ കാലിബ്രേഷൻ സ്വിച്ച് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ഹോൾ എടുക്കാം. 5-പിൻ വയർ ഉപയോഗിക്കാനായിട്ട് ഈ 2 ഹോളും ഇവിടെ 2 ഹോളും ഈ 2 ഹോൾ ഉപയോഗിക്കാം. അപ്പോൾ ടോട്ടലി 6 ഹോൾ ഉണ്ടെങ്കിൽ ഒരു ഹോൾ നമുക്ക് വിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്ന 5-പിൻ കാലിബ്രേഷൻ സ്വിച്ചിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയറുകൾ ഇതേപോലെ ഈ ഹോളിൽ കൂടിയാണ് എടുത്തിരിക്കുന്നത്. അത് പുറകുവശത്തൂടെ എടുത്തിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഇതിന് റെസിസ്റ്ററിൻ്റെ ആവശ്യമില്ല. അതേപോലെ 2-പിൻ ആണെങ്കിൽ ഇതേപോലെ ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ വയർ ഇതേപോലെ കണക്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് കണക്ട് ചെയ്യുമ്പോൾ ഈ വയർ പെട്ടെന്ന് വിട്ടുപോകാനോ പൊട്ടിപ്പോകാനോ സാധ്യത തീരെയില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വയർ മിസ്സിങ് കാണിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്.
അപ്പോൾ ഇതിലാണെങ്കിൽ മൂന്ന് റെസിസ്റ്ററുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. എക്സിറ്റ് വെക്കുമ്പോൾ അതിൽ ഒരു റെസിസ്റ്ററിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എക്സിറ്റ് സ്വിച്ച് ഇവിടെ വെക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആ റെസിസ്റ്റർ ഇടാത്തത്. അതേപോലെ ഇത് കെ ഐ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കാലിബ്രേഷൻ സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ മൂന്ന് റെസിസ്റ്റർ ഇട്ടിട്ട് ഇതേപോലെ ടു പിൻ ആർ എം സി വയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് കൂടാതെ തന്നെ നമുക്ക് ഇതേപോലെ ഉള്ള പി സി ബി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ സ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാൻ നിമിഷങ്ങൾ മതി. അപ്പോൾ ഇതെല്ലാം വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പി സി ബിയിൽ നമ്മൾ പ്രിന്റ് ചെയ്തേക്കുന്നതുകൊണ്ടും അതേപോലെ ഇതിൻ്റെ ഹോളുകളൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ ഇട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കാലിബ്രേഷൻ സ്വിച്ച് സെറ്റ് ചെയ്തെടുക്കുവാൻ അധികം സമയം ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ബോർഡ് അസംബിൾ ചെയ്യുന്നത് കാണിക്കാത്തത് വളരെ സിമ്പിളായതുകൊണ്ടാണ് നമ്മളിതൊന്നും കാണിക്കാത്തത്. കാരണം ഇതേപോലെ ഈ സ്വിച്ച് ഇതിലോട്ട് ഇടുവാനായിട്ട് യാതൊരുവിധ പ്രയാസവുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിത് ഇതേപോലെയുള്ള പി സി ബി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ പി സി ബി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുമില്ലെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു പി സി ബി പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് നാല് സ്വിച്ചിൻ്റെ പി സി ബി ആണ്. അപ്പോൾ നമുക്ക് ഒരു സ്വിച്ച് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതേപോലെ എക്സിറ്റ് വരുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പി സി ബി പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാവുന്ന ഒരു കാലിബ്രേഷൻ സ്വിച്ചാണിത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.